ഇന്ന് ഇന്ത്യൻ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഓർമ്മ പുതുക്കൽ ദിവസമാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ 1975 ജൂൺ 25 തീയതി ഇന്ത്യ മുഴുവൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാവിലെ രാത്രിയാണ് പ്രഖ്യാപനം നടന്നത്. രാവിലെ ആയപ്പോഴാണ് ഞങ്ങളൊക്കെ അറിയുന്നത്. ഇങ്ങനെ ഒരു സംഭവം റേഡിയോയിൽ കൂടി ആദ്യം നമ്മൾ അറിയുമ്പോൾ ആണ് അറിയുന്നത്. അപ്പോൾ കാരണം എന്താണ്? സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ അന്ന് ചേട്ടൻ മാത്രമല്ല ജോയിൻ ചെയ്ത സമയത്ത്. അപ്പോൾ അന്ന് പിന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു, ഇത് ഈ ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ പിന്നെ റദ്ദ് ചെയ്തു. ആ റദ്ദ് ചെയ്തപ്പോൾ ഇവർ പാർലമെൻറ് അംഗമല്ലാതായി. അപ്പോൾ തീർച്ചയായിട്ടും രാജിവെക്കണം. അങ്ങനെ ഒരു വിധി വന്നപ്പോൾ അത് ഉൾക്കൊള്ളാൻ ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞില്ല. ഇന്ദിരാഗാന്ധി ഉടൻ തന്നെ അന്നത്തെ പ്രസിഡന്റിനെ ചെന്ന് കണ്ട് രാത്രി തന്നെ പറഞ്ഞ് അതിനകത്ത് ഒപ്പിടി വെച്ചു. അടിയന്തര അതെ പ്രകൃതി അലി അഹമ്മദായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് പിന്നെ പ്രസിദ്ധമായൊരു കാർട്ടൂണും ഉണ്ട്. കാരണം അന്ന് ഏറ്റവും കൂടുതൽ ഓഡിയൻസുകൾ ഇന്ത്യയിൽ ഇറങ്ങിയത് അടിയന്തരാവസ്ഥ കാലത്താണ്. അപ്പോൾ ഫക്രുദ്ദീൻ അലി അഹമ്മദ് പിന്നെ അവിടെ വാട്സപ്പിൽ കുളിച്ചുകൊണ്ട് കിടക്കുമ്പോൾ വീണ്ടും ഒരുത്തൻ പിന്നെ ഇങ്ങനെ തട്ടുമ്പോൾ അദ്ദേഹം പകുതി ഡോളർ ഇങ്ങനെ തുറന്നിട്ട് പറയും, ഇനി ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുളിച്ച് ഇറങ്ങുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു പ്രസിദ്ധമായ നമ്മുടെ അബു ഇബ്രാഹിമിൻ്റെ ഒരു പ്രസിദ്ധമായ കാർട്ടൂണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടിയാണ് ഇന്ത്യൻ എക്സ്പ്രസ് അകത്തായതും പിന്നെ ഇന്ത്യൻ എക്സ്പ്രസിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതും ഒക്കെ അതിന് ശേഷമാണ്. ഒരു സമയം ചോദിച്ചോട്ടെ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് അതെ, അടിയന്തരാവസ്ഥ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു അവസ്ഥയെ കുറിച്ച് അന്ന് മാധ്യമപ്രവർത്തകർ ധാരണ ഉണ്ടായിരുന്നു? ഒരു ധാരണയില്ലായിരുന്നു. ഞങ്ങൾ കാണുന്നത് രാവിലെ ഓഫീസിൽ പോയി. ഓഫീസിൽ പോയപ്പോഴത്തേക്ക് എന്നോട് എൻ്റെ അന്നത്തെ ബ്യൂറോ ചീഫ് പറഞ്ഞു, സെക്രട്ടറിയുടെ നടയിലൊന്നും, അന്ന് ഞങ്ങളായിരുന്നു സെക്രട്ടറിയുടെ നടയൊക്കെ നോക്കുന്നത്, സമരക്കാരൊക്കെ നോക്കുന്നത്. അപ്പോൾ ഞാനും നമ്മുടെ ഫോട്ടോഗ്രാഫറും കൂടി അവിടെ ചെല്ലുമ്പോൾ കാണുമ്പോഴത്തേക്കും പോലീസിൻ്റെ ഒരു ഭയങ്കര ബഹളം, അതുവരെ നമ്മൾ കാണാത്ത ഒരു പോലീസിൻ്റെ ഒരു മുഖമായിരുന്നു. കർണാടക ആഭ്യന്തരമന്ത്രി അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി അതേപോലെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ ആ പോലീസ് തരംഗം വിരങ്ങും പായുന്നു. അപ്പോഴുണ്ട് ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം വരുന്നു. നമ്മുടെ എം ജി കോളേജിലെ പഴയ പ്രിൻസിപ്പലായിരുന്ന പ്രൊഫസർ എം പി മൻമോഹൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഒരു അഞ്ചാറ് പേര് വന്നിട്ട് ഇടിമുഴക്കം പോലെ വന്ന് സെക്രട്ടറി അടിയിൽ വന്ന് ഇന്ദിരാഗാന്ധി മുർദ്ദാബാദ് അടിയന്തരാവസ്ഥ തൊലയട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അത്യുച്ചത്തിലുള്ള അദ്ദേഹത്തിൻ്റെ തുണ്ട തുറന്നുള്ള ആ മുദ്രാവാക്യം, അയ്യോ, അതോടുകൂടി ഞങ്ങളും അങ്ങ് രോമാ പ്രസംഗിക്കാൻ ഒരു സംബന്ധിച്ചിൽ അതിനു മുമ്പ് തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് അങ്ങ് കൊണ്ടുപോയി പോലീസ്. ആ കുറെ അതിന് അതിനോടൊപ്പം വന്ന ആളുകൾ മുഴുവൻ എനിക്കറിയാം. ഒരു അഡ്വക്കേറ്റ് ഷീണ്ടൻ എന്ന് പറയുന്ന ഒരു പുള്ളി എത്രയോ ദിവസങ്ങൾ മാസങ്ങൾ അതിനകത്ത് കിടന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് പോലും പരുവൾ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ അങ്ങനെ നിരവധി ആളുകൾ കയറി അടിയോടടിയ എന്തിനാണെന്നൊന്നുമില്ല. ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സാറിന് മൻമോഹൻ സാറിന് അടി കിട്ടിയോന്ന് എനിക്കറിയില്ല. ബാക്കി പല ആളുകളും അവർ പുറത്തിറങ്ങിയിട്ട് പിന്നെ പറഞ്ഞു ക്രൂരമായ മർദ്ദനമായിരുന്നു എന്ന് പറഞ്ഞു ഈ മുദ്രാവാക്യം. കാരണം അടിയന്തരാവസ്ഥക്കെതിരെ ശബ്ദിക്കരുതെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള മെസ്സേജ്. അത് ഇവിടെ കരുണാകരൻ അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്തു. ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ആ സമയത്ത് നമ്മുടെ അച്യുതമേനോനായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹം ഒരു പാവയെ പോലെ ഇരുന്ന് കൊടുത്തു എന്നുള്ളല്ലാതെ അദ്ദേഹം ഒരു കാര്യം കരുണാകരനായിരുന്നു കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ടാണല്ലോ കരുണാകരൻ്റെ ആദ്യത്തെ പിന്നെ ആദ്യമായിട്ട് മന്ത്രിയാവുക, ആഭ്യന്തരമന്ത്രിയാവുന്നത്. അപ്പം അല്ല, സി പി ഐ മന്ത്രിസഭയിൽ പിന്നെ കോൺഗ്രസ് ചേരുകയാണ്. അങ്ങനെയാണ് അതെ. അങ്ങനെ പിന്നെ ആ സമയത്തായിരുന്നു, അല്ല അങ്ങനെ ഒരു അട്രോസിറ്റി ആയിരുന്നു കംപ്ലീറ്റ്. കുറേ ആളുകൾ ഇപ്പോഴും അതിന് ശേഷം ചുമയും പിടിച്ച് മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാതെ. ഒരു അവസരത്തിൽ തളിയൽ വരജൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടന ഉണ്ടായി, അടിയന്തരാവസ്ഥ തടവുകാരെന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടായി. അവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ, പറഞ്ഞുകൊണ്ടൊരു സംഘടന ഉണ്ടാവുകയും അവർ പിന്നെ സെക്രട്ടറിയുടെ ഇടയിൽ മാർച്ചൊക്കെ നടത്തിയ അതൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അപ്പോൾ അടിയന്തരാവസ്ഥ അന്നത്തെ വിധം പറഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞാൽ നേരെ ഇതിനെ കൊണ്ട് അന്ന് സെൻസറിങ് ഉണ്ടായിരുന്നു. സെൻസർ എന്ന് പറയുന്നത് നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥന്മാരെയാണ് സെൻസറെ വെച്ചിരുന്നത്. ഒരു കുരുവിളായിരുന്നു ആദ്യത്തെ സെൻസർ. കോർപ്പറേഷൻ ഓഫീസിൽ ഒരു മോഷണം നടന്നപ്പോൾ രണ്ട് പിന്നെ വാച്ചർമാരെ പിന്നെ അടിച്ചു കൊന്നിട്ടാണ് ഒരു കഴിഞ്ഞ നടത്തി. ആ വാർത്ത പോലും ഈ സെൻസറെ കൊണ്ട് സെൻസർ കറുത്ത പക്ഷി കൊണ്ട് വെട്ടിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് തന്നത്. അത് മാത്രമേ പബ്ലിഷ് ചെയ്യാവുള്ളൂ.
അതായിരുന്നു ആ ഒരു അവസ്ഥ പത്രപ്രവർത്തകർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കാരണം നമ്മൾ എഴുതുന്ന വാർത്ത ഇങ്ങനെ നോക്കി നിൽക്കാനേ ഒക്കുള്ളൂ വെട്ടോട് വെട്ടാണ് കറുത്ത ഇതുകൊണ്ടൊക്കെ വിട്ട് ഇതിന് ഭരണഘടനാപരമായി ഒരു പദവി ഇല്ലായിരുന്നു സഞ്ജയ് ഗാന്ധിയാണ് എല്ലാം അതെല്ലാം ഡൽഹിയിൽ നമ്മൾ കണ്ടില്ലേ മുഴുവൻ ആ മുസ്ലിം പള്ളിയുടെ അടുത്തുള്ള ഗേറ്റ് അങ്ങനെ ഈടിച്ച് തകർന്ന് ഞങ്ങൾ ആ സമയത്ത് ഒരിക്കൽ പിന്നെ റെയിൽവേയുടെ ഒരു പിന്നെ നമ്മുടെ കെ കെ എക്സ്പ്രസിൻ്റെ ഉദ്ഘാടനം സംബന്ധിച്ച് ഞങ്ങൾ കുറച്ച് പത്രപ്രവർത്തകരെ ഡൽഹിയിൽ കൊണ്ടുവരുന്നു തുർക്കമാൻ ഗേറ്റും ആ സ്ഥലവും രാത്രി ഞങ്ങൾ സന്ദർശിച്ചു ഭയാനകമായിരുന്നു ഞങ്ങൾ ഇപ്പോഴും എനിക്ക് അത് കാണാൻ പിന്നെ അത് കണ്ടതിൻ്റെ ആ ഇതുണ്ടല്ലോ പിന്നെ ആയിരങ്ങളെയാണ് പിന്നെ റോഡിൽ ഇറക്കിയിട്ടിരിക്കുന്നത് അങ്ങ് ഇടിച്ച് നിരത്തി എല്ലാം ചെയ്തു അതിനിപ്പോൾ രണ്ട് വശവും പറയുന്നുണ്ട് ഒന്ന് ഡൽഹി ഇന്നത്തെ ഡൽഹി എന്ന് പറയുന്നത് അടിയന്തര സർക്കാരത്തെ ആ ഒരു പിന്നെ പിന്നെ പരിഷ്കാരമോ അല്ലെങ്കിൽ പിന്നെ ഇടിച്ചു മാറ്റലോ കൊണ്ടാണ് ഇന്നത്തെ ഡൽഹിക്ക് ഇങ്ങനെ ഒരു മുഖം വന്നതെന്ന് ഒരു വിധമുണ്ട് പിന്നെ ഈ ആയിരങ്ങളെ കുടിയൊഴിപ്പിച്ച ഒരു മഹാകഷ്ടമായി എന്ന് അതും ഇതുണ്ട് എന്തൊക്കെ ആയിരുന്നാലും ശരി ഡൽഹിയുടെ മുഖം ഇന്ന് മാറിയിരിക്കുന്നത് അന്നത്തെ സഞ്ജയ് ഗാന്ധിയുടെ ആ ഒരു ഇതാണ് സഞ്ജയ് ഗാന്ധി ഇന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവരുടെ എല്ലാം കന്നത്തടിച്ച് ആടിച്ച് പുറത്താക്കിയാണ് അല്ല സഞ്ജയ് ഗാന്ധി ഉണ്ടായിരുന്നാൽ ഇന്ത്യയിൽ വേറെ എന്തായിരിക്കും വരുന്നത് എന്നുള്ളതും അറിയാവൂല വേറെ വിചിത്രമായ കാര്യമുണ്ടേ കോൺഗ്രസ്സുകാർ എല്ലാ വർഷവും രാജീവ് ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ചരമോ ജന്മദിനം ഒക്കെ ആചരിക്കും സഞ്ജയ് ഗാന്ധിക്ക് അതില്ല ഇല്ല ഇല്ല ഒരു കാലത്ത് ആരായിരുന്നു സഞ്ജയ് ഗാന്ധി സഞ്ജയ് ഓർക്കുന്ന പോലും ഇല്ല അതേരും അറിയില്ലായിരുന്നു ആ സഞ്ജയ് ഗാന്ധി അതിലെ അന്ന് സഞ്ജയ് പിന്നെ ഇന്ദിരാഗാന്ധി 20-ന് പരിപാടി പ്രഖ്യാപിച്ചു അല്ല അതുകൊണ്ട് എന്താ അറിയാം മേനകാ ഗാന്ധി ബി ജെ പി പോയതുകൊണ്ടോ അല്ല സഞ്ജയ് ഗാന്ധി അന്ന് ഇന്ദിരാഗാന്ധി 20-ന് പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സഞ്ജയ് ഒരു 5 എണ്ണം കൂടെ പ്രഖ്യാപിച്ചു അതിൽ പ്രതിഷേധിച്ച് ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കര ഗണപതി കോവിലിൽ പോയി തേങ്ങയടിച്ചു അവൻ്റെ അമ്മയുടെ 20 അവൻ്റെ ഒരു 5 എന്ന് പറഞ്ഞ് 2 തേങ്ങയടിച്ചു അടിച്ചു പുറത്തിറങ്ങുമ്പം അണ്ണനെ കാണാനില്ല കൊണ്ടുപോയി കൊണ്ടുപോയി പിന്നീട് 6 മാസം എന്തോ കിടന്നിട്ട് കെ എം ജോർജിനെയും ഈ ഇദ്ദേഹത്തെയും കൂടെ പിന്നെ മന്ത്രിയാക്കാൻ കേരള കോൺഗ്രസ് കൂടി മന്ത്രിസഭയിൽ ചേരാമെന്ന് പറഞ്ഞ് ഒരു ധാരണ ഉണ്ടായതിനു ശേഷമാണ് അന്ന് കെ എം ജോർജിനെയും പിന്നെ ബാലകൃഷ്ണപിള്ളയും പുറത്തുകൂടി അവർ ഈ മന്ത്രിസഭയിൽ പിന്നെ കയറി അന്ന് ബാലകൃഷ്ണപിള്ള രാജ്യസഭാ മെമ്പറാണെന്ന് കൂടി ഓർക്കണം ആ കൊണ്ടുപോയി എന്നിട്ട് രാജ്യസഭാ മെമ്പർ ആ സമയത്തായിരുന്നു അദ്ദേഹത്തിന് മന്ത്രിയാക്കിയത് അങ്ങനെ അതോടുകൂടി ആ ഇഷ്യൂ അങ്ങനെ തീർന്നു അപ്പൊ അത് അത് സഞ്ജയിന്റെ ഓരോ നടപടികൾ എന്ന് പറഞ്ഞാൽ ഭീകരമായിരുന്നു തീവ്രവാദിയായിരുന്നു കേരളത്തിലെ ജയറാം പഠിക്കലിന്റെ പരിപാടികൾ എങ്ങനെയായിരുന്നു ഇവിടെ ജയറാം പഠിക്കൽ അന്ന് ജയറാം പഠിക്കലിനായിരുന്നു ഈ അടിയന്തരാവസ്ഥ തടവുകാരെ കൈകാര്യം ചെയ്യുന്നതിന്റെ ചുമതല ഉണ്ടായിരുന്നത് അങ്ങനെയാണ് കക്കയം ക്യാമ്പ് വരുന്നത് കക്കയത്ത് കൊണ്ടുപോയിട്ടാണല്ലോ കുറെ എല്ലാം വർക്കല വിജയൻ നമ്മുടെ ഈ ടീച്ചർമാരുടെ മകൻ രാജൻ ഇങ്ങനെയുള്ള അതിതീവ്രവാദികള് നേരെ അങ്ങോട്ടാണ് കൊണ്ടുപോയത് ശാസ്ത്രമംഗലത്ത് അവിടെയുണ്ട് ശാസ്ത്രമംഗലത്ത് മറ്റേ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇടത് സൈഡിൽ താഴോട്ട് ഒരു വലിയൊരു ഓടിട്ട വീടുണ്ട് അവിടെ അവിടെ പരിസരം ഇപ്പൊ ഇല്ല പരിസരം അന്ന് പരിസരവാസികൾ ഞങ്ങൾ ചെല്ലുമ്പോൾ പറയും ചില ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും എന്നുള്ളതല്ല ആ ഭാഗത്തോട്ട് ആരും പോവില്ല കാരണം ഈ പുറത്തോട്ട് ആരും വരാതിരിക്കാൻ വേണ്ടി ഭയങ്കര ഹൈ വോൾട്ടേജും പിന്നെ ലൈറ്റുകളൊക്കെ അവിടെ ഇട്ടിരുന്നു പിന്നെ ഉയർന്ന ഓഫീസർമാർ മാത്രം ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്ന പോലീസ് ജീപ്പിൻ്റെ ശബ്ദം മാത്രമേ അത് കേൾക്കുള്ളൂ അപ്പോൾ ആ കക്കയം ക്യാമ്പായിരുന്നു കുപ്രസിദ്ധമായ ഈ ഉരുട്ടിക്കൊലകൾ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത് അതിൽ എത്ര പേരെ ഉരുട്ടിക്കൊന്നു എന്നുള്ളത് ഇപ്പോഴും അറിയില്ല കൊണ്ടുപോകുന്നത് കാണാൻ പിന്നെ അറിയില്ല ഇപ്പോൾ രാജനെയും കോയത് അയാൾ പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കൊണ്ടുപോയി അതെ രാജൻ അവിടെ ഒരു പാട്ട് പാടി ആരോ പറഞ്ഞു കൊടുത്ത് അടിയന്തരവസ്ഥക്കെതിരായി ഇന്ദിരാഗാന്ധിയെ കളിയാക്കിയാണ് ഈ പാട്ടെന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ അത്രയും കേട്ടാൽ മതി അത് ശരിയോ തെറ്റോ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോയി പിന്നെ പുറം ലോകം രാജനെ കണ്ടിട്ടില്ല ഡെഡ് ബോഡി പോലും കണ്ടിട്ടില്ല പ്രൊഫസർ ഈച്ചർ വാര്യർ നമ്മുടെ അച്യുമേനന്റെ പ്രിയ സുഹൃത്താണ് അദ്ദേഹം പോയി നിരന്തരം പോയി കണ്ട് നിവേദനം കൊടുത്തപ്പോഴും അച്യുമേനോടൊന്നും പറയാനില്ല അദ്ദേഹത്തോടൊന്നും പറയാനില്ല അദ്ദേഹം എന്തെങ്കിലും ചോദിക്കുകയാണെന്ന് ചിലപ്പോൾ അധികമാകത്താ കാണും അന്നത്തെ കാലം അതാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒന്നും വേണ്ടിയില്ല അന്നത്തെ ഒരവസ്ഥയായിരുന്നു ഭയങ്കര ഭയാനകമായ ഒരവസ്ഥയായിരുന്നു അത് ആ സമയത്ത് അത് ഇന്ദിരാഗാന്ധിക്ക് കഴിയും അതെ ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞുള്ളൂ പക്ഷെ അതിൻ്റെ അട്രോസിറ്റീസ് തടയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് പറയാം ഇപ്പോൾ സർക്കാർ ഓഫീസിൽ നമ്മൾ 10:45 തരണമെന്ന് പറയും 11 മണിക്കും പല സീറ്റിൽ ആളില്ല അന്ന് 10:10 എന്ന് പറയുമ്പം അവിടെ നിരന്നിരുന്നിരിക്കും ഏത് സർക്കാർ ഓഫീസ് എന്നാൽ ശരി
പത്തേകാലാകണ്ടതിന് മുമ്പ് ഓടി. അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അഗ്നിയും വരാൻ അറിയാം. ബസ്സെല്ലാം കൃത്യം, ട്രെയിനെല്ലാം കൃത്യം. അപ്പൊ അടിയന്തരാവസ്ഥ കാലമാണോ സാധാരണ ജനങ്ങൾക്ക്? അടിയന്തരാവസ്ഥ കാലം എന്നല്ല പറയേണ്ടത്, ഒരു ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിന് മൊത്തത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും സാധാരണ ജനങ്ങൾക്കും കോമൺ മനുഷ്യനും എല്ലാവർക്കും വിദ്യാർത്ഥികൾ അന്ന് ആവശ്യമില്ലാത്ത ഒരു സമരം ഇല്ലല്ലോ. ഒരു ബസ്സിന് പോലും ഡാമേജ് ഇല്ലായിരുന്നു ആ അടിയന്തരാവസ്ഥ കാലത്ത്. അപ്പം അത് നമുക്കറിയാം, പൊതുമുതൽ നശിപ്പിക്കാൻ പാടില്ലെന്നും അച്ചടക്കത്തോടെ ജീവിക്കണം എന്നുമൊക്കെ നമുക്ക് നമ്മളെ പഠിപ്പിച്ച ഒരു വലിയ കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ. പക്ഷേ അന്ന് അതിൻ്റെ പേരിൽ നടന്ന അതിക്രമങ്ങൾ കാണാതെ പോയി ആരും. അതാണ് പറ്റിയ ഒരു അപകടം. ഒന്നും അറിയില്ല, അന്ന് നമ്മളൊക്കെ കൂച്ചുവരം കിട്ടിയിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ ചില നല്ല കാര്യങ്ങളും അടിയന്തരാവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം അതിനേക്കാൾ ക്രൂരമായ അനുഭവങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ശബ്ദിക്കാൻ വയ്യ, ഒരക്ഷരം പുറത്തു വരില്ല, അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അടിയന്തരാവസ്ഥയെ നമുക്ക് ന്യായീകരിക്കാൻ പോകില്ല. ആ ഡിസിപ്ലിൻ വന്ന ഒരു സമയം ഇത് മാത്രമാണ് നമുക്ക് ആകെ അതിൻ്റെ ഒരു നേട്ടമായി നമുക്ക് പറയാൻ പറ്റുന്നത്.